നവകേരള യാത്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് തീരുമാനിച്ച പരിപാടിയാണ്, സംസ്ഥാന ക്യാബിനറ്റ് തീരുമാനിച്ച പരിപാടിയാണ്. ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാമാണ്. ഇത് 140 മണ്ഡലങ്ങളിലും കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളവും ഭാവി വികസനത്തെ സംബന്ധിച്ചിടത്തോളവും വികസനം തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ നവകേരള യാത്ര നടത്തിയത്. ഇത് പ്രതിപക്ഷത്തിനും ഇതിൽ പങ്കെടുക്കാമായിരുന്നു, കാരണം ഗവൺമെൻറ് തീരുമാനമാണ്. എല്ലാ മണ്ഡലങ്ങളിലും അതാത് മണ്ഡലങ്ങളിലെ MLA മാരാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. പ്രതിപക്ഷം ബഹിഷ്കരിക്കാൻ പങ്കെടുത്തിരുന്നുവെങ്കിൽ 41 മണ്ഡലങ്ങളിൽ അവർക്ക് ഇതിൽ പങ്കെടുക്കാമായിരുന്നു, പങ്കെടുത്ത് അവരുടെ കാര്യങ്ങൾ പറയാമായിരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് 140 മണ്ഡലങ്ങളിലും പങ്കെടുക്കാമായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കുന്ന പോലെ, അപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മിക്കമാറുള്ള എല്ലാ പൊതുപരിപാടികളും ബഹിഷ്കരിക്കുന്ന സമീപനമാണ് UDF സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതിൽ 136 വേദികളാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. 28 പ്രഭാത ചർച്ചകളുണ്ടായി. 28 പ്രഭാത ചർച്ചകളിൽ ആയിരക്കണക്കിന് വരുന്ന നിർദ്ദേശങ്ങളാണ് കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഉയർന്ന് വന്നിട്ടുള്ളത്. 29 വാർത്താ സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനങ്ങളിൽ എല്ലാ പത്രപ്രവർത്തകരും അവർക്ക് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. പ്രതിപക്ഷം ഉന്നയിക്കപ്പെട്ടിരുന്ന ചില പ്രസംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരുന്നു. 600,000 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. ഈ 600,000 പരാതികളും ഇത് പല തട്ടുകളായി തിരിക്കുക. താലൂക്ക് അടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പരാതിയുണ്ട്, ജില്ലാടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പരാതിയുണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിനെ സംസ്ഥാനാടിസ്ഥാനത്തിൽ പരിഹരിക്കേണ്ട പരാതിയുണ്ട്, ഓരോ മന്ത്രിമാരും ഇടപെട്ട് പരിഹരിക്കേണ്ട പരാതികളുണ്ട്. കുറേ പരാതികൾ പരിഹരിച്ചു വരികയാണ്. പരാതി നൽകിയവർക്കൊക്കെ തന്നെ പരാതി ലഭിച്ചു എന്നുള്ള രേഖ അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പരാതി ലഭിച്ചവർക്ക് പത്രക്കാർക്ക് ചോദിക്കാമല്ലോ, പരാതി നൽകിയവരെ സംബന്ധിച്ചിടത്തോളം എന്താ, എല്ലാ കാര്യങ്ങളും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ഇക്കാര്യത്തിൽ നിങ്ങൾ കൊടുത്ത പരാതിയുടെ മേൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചു എന്ന് സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ഓരോ തരത്തിലുള്ള പരാതികളും അത് പരിഹരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ നവംബർ മാസം 18-ാം തീയതി മുതൽ ഈ 36 ദിവസവും ഞാൻ ഉണ്ടായിരുന്നതാണ്. പ്രതിപക്ഷത്തിന് പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്, അത് ഭരണപക്ഷത്തിനുണ്ട്. ഒരു സ്ഥലത്ത് പോലും 10-ൽ കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടേയില്ല. നമ്മൾ പ്രതിഷേധം എന്നൊക്കെ പറഞ്ഞു ജനങ്ങളെ പണി നിർത്തിക്കൊണ്ടല്ലേ പ്രതിഷേധം നടത്തേണ്ടത്. ഇത് പ്രത്യേക സ്ക്വാഡുകളെ തയ്യാറാക്കി ഊടുവഴിയിൽ നിന്ന് വണ്ടി പോകുമ്പോൾ വണ്ടിയുടെ മുമ്പ് എടുത്ത് ചാടുകയും എറിയുകയൊക്കെ ചെയ്യുന്ന സംഭവ വികാസങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ 36 ദിവസവും ഏതാനും സ്ഥലങ്ങളിൽ അത് മാധ്യമം ചില മാധ്യമങ്ങൾ വളരെ പെരുപ്പിച്ച് അതിനെ കാണിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കുറ്റവിചാരണ സദസ് നടന്നല്ലോ, എവിടെ നടന്നു, ആർക്കെങ്കിലും അതിനെ സംബന്ധിച്ചുള്ള പത്രം എഴുതുന്നുണ്ടോ? ഒരു സ്ഥലത്തും 100 ആളിന് കൂടുതൽ കുറ്റവിചാരണ സദസ്സിൽ പങ്കെടുത്തിട്ടേയില്ല. ഈ ഞങ്ങളുടെ ഈ 136 വേദികളിൽ 10,000 മുതൽ 20,000 വരെ ആൾക്കാരാണ് പങ്കെടുത്തിരിക്കുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽപ്പെട്ട ആൾക്കാർ മാത്രമൊന്നുമല്ല, അത് മാധ്യമങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിനെ എതിർക്കുന്ന മാധ്യമങ്ങൾ പോലും അവർ അതിൻ്റെ ഫോട്ടോയും ഒക്കെ തന്നെ വച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ സുധാകരൻ പറഞ്ഞു 23-ാം തീയതി DGP ഓഫീസിന് മുന്നിൽ വെച്ച് കാണാം. എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയായിരുന്നു എന്താ സംഭവിക്കുന്നത് സംബന്ധിച്ചിടത്തോളം. ഞാൻ തിരുവനന്തപുരത്ത് നിന്നുണ്ടായിരുന്ന ആളാണ്. ഒരു 500 ആൾക്കാർക്ക് താഴെ പ്രത്യേക ട്രെയിൻ ചെയ്ത് പോലീസിനെ ആക്രമിക്കുവാൻ
ഒക്കെ തന്നെ പ്രത്യേകം ട്രെയിൻ ചെയ്ത് പല രൂപത്തിലുള്ള പിന്നെ ആയുധങ്ങളുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ അവർ എത്തിച്ചേർന്നു എന്ന് ചോദിച്ചാൽ, സുധാകരൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിക്കും തിരിച്ചടിക്കും, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടിക്കും. അങ്ങനെയൊന്നും ഒരു 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 സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹിത്യത്തിൽ ഇതുവരെ ഈ വെല്ലുവിളി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ സരിത കേസിൻ്റെ വളരെ സമരം നടന്ന അവസരത്തിൽ അന്ന് ഞാനും എം എൽ എ സെക്രട്ടറിയെ ഉപരോധിക്കുന്ന ഒരു സമരം ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾ പങ്കെടുത്തുകൊണ്ടാണ് സെക്രട്ടറിയെ ഉപരോധിക്കുന്ന സമരം ഉണ്ടായിരുന്നത്. അവസാനം ആ സമരം തീരുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സമരക്കാരെ വിളിച്ചു ചേർത്താണ് ഈ അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുന്നത്. ഇപ്പോൾ ഇടതുപക്ഷം നടത്തിയിട്ടുള്ള സമരങ്ങളെന്ന് പറയുന്നത് അങ്ങനെ ജനങ്ങൾ അണിനിരത്തി കൊണ്ടുള്ളതാണ്. ഇത് മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി ചില മാധ്യമങ്ങളുടെ സഹായത്തോടുകൂടി നടത്തുന്ന പ്രതിഷേധമല്ലാതെ ജനങ്ങൾ വലുതായിട്ടതിനെ ഒരു പരിഗണനയും ഈ പ്രതിഷേധത്തിന് കൊടുത്തിട്ടില്ല. പിന്നെ പിന്നെ ഞാൻ പറയുക, ഈ പിന്നെ ഒരു മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരും 136 ദിവസക്കാലം സഞ്ചരിക്കുകയാണല്ലോ. സഞ്ചരിക്കുന്ന അവസരത്തിൽ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണമല്ലോ. അത് പോലീസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇപ്പം പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ട് മാരകായുധങ്ങളും അതുപോലെ തന്നെ മനുഷ്യനെ അപായപ്പെടുത്തുന്നതിന് പറ്റുന്ന രൂപത്തിൽ ആക്രമണം നടത്തുമ്പോൾ പോലീസിൻ്റെ ഉത്തരവാദിത്തം പോലീസ് നിർവഹിച്ചെന്ന് വരും. അല്ല, പോലീസ് നിർവഹിച്ചെന്ന് വരും. അതിലെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അവർ പിന്നെ പോലീസല്ലേ കാര്യങ്ങൾ നടപടി സ്വീകരിക്കുന്നത്. അതൊക്കെ പ്രതിപക്ഷത്തിന് അതല്ലാതെ അത് സ്വാഗതം ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും നീചമായ വാക്കുകളും ഒരു ജനാധിപത്യ മര്യാദ ഇല്ലാത്ത വാക്കുകളും പരസ്പര സ്നേഹ ബഹുമാനം ഇല്ലാത്ത വാക്കുകൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാനപ്പെട്ട സുധാകരനും അത് പ്രയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ ഒരു മുഖ്യമന്ത്രിക്കെതിരായി. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, കേരളത്തിൽ രണ്ടാമത്തെ പ്രാവശ്യം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായ ആളാണ്. ഊടുവഴി കൂടെ കയറിയൊന്ന് മുഖ്യമന്ത്രിയായ ആളല്ല. ജനങ്ങളുടെ നല്ല പിന്തുണ വാങ്ങി മുഖ്യമന്ത്രിയായ ആളാണ്. ആ മുഖ്യമന്ത്രിയായ ആളിനെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ഈ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സമരം നടന്നതിൻ്റെ അന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ടിയർ ഗ്യാസ് പ്രയോഗവും പിന്നെ അതുപോലെ അല്ലെങ്കിൽ ഒരു പോലീസ് ഒരു വെള്ളം ചീറ്റൽ പ്രയോഗം നടത്തുന്ന ഈ കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ? ഞാൻ അങ്ങ് തിരുവനന്തപുരത്ത് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളെയാണ്. പിന്നെ ശിവാസമേനോൻ ഓർമ്മ ഉണ്ടല്ലോ, ഉണ്ടാവുമല്ലോ, അടികൊണ്ട് വീണ് കൊണ്ട് പോകുന്നത്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഗീനാകുമാരിയെ, സത്യൻ, ജോയ്, പിന്നെ അങ്ങനെ എത്ര എത്ര പേർക്കാണ് പിന്നെ പോലീസ് മർദ്ദനം UDFന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയുള്ള ഒരു സംഭവ വികസനം ഉണ്ടായിട്ടില്ലല്ലോ. പത്രമാധ്യമങ്ങൾ തന്നെ ഈ 23-ാം തീയതി DGP ഓഫീസ് മുന്നിൽ നടന്ന സംഭവങ്ങളൊക്കെ കണ്ടു. ഒരു കാരണവും ഒരു പ്രകോപനവും ഇല്ലാതല്ലേ പോലീസിനെ ആക്രമിക്കപ്പെട്ടത്? അതിനെപ്പറ്റി എത്ര മാധ്യമങ്ങൾ എഴുതുന്നു? അപ്പോൾ അതുകൊണ്ട് ഇത് ഈ മർദ്ദനം ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നതും അതേപോലെ തന്നെ വെള്ളം ചീറ്റുന്നതും ലോകത്ത് ആദ്യത്തെ സംഭവത്തൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തിപരമായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പുകഴ്ത്തുന്നത് ശരിയല്ല എന്ന് കൃത്യമായി പറയാം. ഇവിടെ മുഖ്യമന്ത്രിയുടെ പാദ സ്പർശമേറ്റ മണ്ണ്, മുഖ്യമന്ത്രി ദൈവമാണ് എന്നൊക്കെ പൊതുവേദിയിൽ പറയുന്ന മന്ത്രിമാർ തന്നെ ഇത് പറയുന്ന സമയത്ത് ഏതാണ് എന്താണ് അതിൻ്റെ ഒരു അർത്ഥം? അതൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറഞ്ഞില്ലേ? പല മന്ത്രിമാരെയും പ്രസംഗിച്ചത്, അത് പ്രസംഗിക്കുന്ന മന്ത്രിമാര് അതൊക്കെ ഒരു പ്രശ്നമായിട്ടാണോ ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഒരു മുഖ്യമന്ത്രി തീർച്ചയായിട്ടും പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മറ്റേതൊരു ഒരു നേതാവിനേക്കാൾ പിന്നെ പരിഗണനയും അതുപോലെ തന്നെ അംഗീകാരം കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ കാര്യം പിന്നെ പറയുന്നുണ്ട്. ആ കാര്യം പറയാതിരിക്കേണ്ട കാര്യം തോന്നുന്നു. ആ ചോദിക്കുക, നിങ്ങൾ ഇന്നലെ സുധാകരൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ,
അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ലല്ലോ. സുതാര ഉപയോഗിച്ചൊരു വാക്കുണ്ട്, യഥാർത്ഥത്തിൽ പിന്നെ സുതാറിനെ അദ്ദേഹം ചികിത്സിക്കാൻ പോകുന്നുണ്ട് പ്രദേശത്ത്. നമ്മുടെ തിരുവനന്തപുരത്ത് പേരുക്കടയൊക്കെ നല്ല ഹോസ്പിറ്റലുണ്ട്, അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കേണ്ടതാണ്. കാരണം ആ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ശൈലിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മുഖ്യമന്ത്രിയെ മന്ത്രിമാരൊക്കെ ദൈവമായി കാണുന്നുണ്ടോ ഒരു ചോദ്യമാണ്. മുഖ്യമന്ത്രിയെ മന്ത്രിമാരൊക്കെ ദൈവമായി കാണുന്നു? അങ്ങനെ ഞങ്ങൾ കാണുന്നില്ലല്ലോ, ഞങ്ങൾ പറയുന്നില്ലല്ലോ. പാദസ്പർശമേറ്റ മണ്ണ് പുണ്യഭൂമിയായി മാറുന്നു എന്നൊക്കെ എവിടെ പറഞ്ഞതാ പറയുന്നത്? സജി ചെറിയാൻ തന്നെയാണ് പ്രസംഗിച്ചത് തിരുവനന്തപുരത്ത്. ആ മൈതാനം ആ പേരിലാണ് ഇനി അറിയപ്പെടുക എന്നൊക്കെയാണ്. ദൈവമാണെന്ന് കോഴിക്കോട് മുഖത്തുനിന്നാണ് പറഞ്ഞത്. മികച്ച രീതിയിൽ ഈ സുരക്ഷ ഒരുക്കിയ പോലീസുകാർക്ക് സർവീസ് സെന്റർ അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു പറയുന്നു. അപ്പൊ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ച, അല്ല നിങ്ങളെന്താ യൂത്ത് കോൺഗ്രസ്സർ, ഞാൻ ഈ പറഞ്ഞ ഏഴുപേരിൽ നിന്ന് കരിങ്കൊടി കാണിക്കുകയും 500 വന്ന് വന്ന് പിന്നെ കലാപം സൃഷ്ടിക്കുകയും ചെയ്ത ആ കാര്യത്തെ പറ്റി മാത്രം നിങ്ങൾ ചോദിക്കുന്നത് എന്താ? അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടെന്നുള്ള കാര്യമില്ലേ? ആ അജണ്ട നിങ്ങൾ പ്രയോഗിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഈ ഗുഡ് സർവീസ് സെന്ററിൽ കൊടുക്കാനുള്ള നീക്കവുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തരത്തിൽ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അതായത് പോലീസ് സഹനശക്തി കാണിച്ചത് കൊണ്ടാണോ ഗുഡ് സർവീസ് സെന്ററി എന്നുള്ളതാണ് ചോദ്യം. ഗുഡ് സർവീസ് സെന്ററി കൊടുക്കുന്ന കാര്യമൊക്കെ വി ഡി സതീശൻ പറഞ്ഞ വി ഡി സതീശനെ അറിയാമല്ലോ. എനിക്ക് അതിനെ പറ്റി ഒരു ധാരണ എനിക്കതിനെപ്പറ്റി അറിഞ്ഞും കൂടാ. നവകേരള യാത്ര കഴിഞ്ഞു, പൂർത്തിയായി. ഇപ്പൊ ദിവസം ഡി വി എഫ് ഐ നേതാക്കളൊക്കെ പറഞ്ഞത് ഇത് നേരിട്ട രീതിയിൽ ചില പിഴവുകളോ അല്ലെങ്കിൽ അങ്ങനെ സംഘടന, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഡി വി എഫ് ഐ നേതാക്കളോട് തന്നെ ചോദിക്കും. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ കുറിച്ച് എന്താണ്? അല്ല, അത് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസാണ് എടുത്തിട്ടുള്ളത്. പോലീസ് ആ കാര്യം പരിശോധിക്കും. പിന്നെ ഇവിടെ ഈ പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് അഴിമതിയാണെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ പറഞ്ഞില്ല. രാഷ്ട്രീയമല്ലല്ലോ സംസ്ഥാന, അത് രാഷ്ട്രീയമായിട്ട് കാണണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് കാണിക്കുന്ന അനീതി, അതുപോലെ തന്നെ അവഗണന, ആ അവഗണനയോട് ഇപ്പോൾ യു ഡി എഫ് യോജിച്ചിരിക്കുകയാണ്. ആ കാര്യത്തെ സംബന്ധിച്ചു ജനങ്ങളുടെ മുന്നിൽ പറയേണ്ടതായിട്ടുണ്ട്. അത് രാഷ്ട്രീയ, അത് അത് രാഷ്ട്രീയമാണെന്ന് കരുതിയാൽ രാഷ്ട്രീയം കൂട്ടിക്കൊടുക്കും. പണത്തിന്റെ കണക്കുകളില്ല, എന്തൊക്കെ പരിഹരിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ചൊന്നും ഒരു വ്യക്തത നൽകാൻ ഇതുവരെ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ ജാഥ കഴിഞ്ഞിട്ട് 2 ദിവസമല്ലായുള്ളു. അഴിമതി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? ആ സംവിധാനങ്ങൾ മുഴുവൻ പ്രയോജനപ്പെടുത്താമല്ലോ. പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുക്കട്ടെ. കിട്ടി അല്ല, അത് അതിന്റെ ഒരു കണക്ക് പറയാനായിട്ടില്ല. മിനിസ്റ്റർ, മറ്റൊരു വിഷയമാണ് എൻ എസ് എസിന്റെ പാഠ്യപദ്ധതിയില് അതിൽ സ്വർഗരീതിയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് കൂടത്തായി അടക്കമുള്ള കുട്ടികളോട് പറയുന്നതിൽ ഇത്തരം ഈ ജെൻഡർ ന്യൂട്രൽ വിഷയങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ്, അത് രാഷ്ട്രീയ അജണ്ടയാണ് എന്നുള്ളതാണ് എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല.